സാധാരണഗതിയിൽ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്. ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരോടുള്ള എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അവർ മരിച്ചിട്ടില്ല, ശോദാക്കൾ മരിച്ചവരാണ് എന്ന് പറയാൻ പാടില്ല. അവരെക്കുറിച്ച് അംവാസ് എന്ന് പറയരുത്. വഫാത്തായ യുദ്ധത്തിൽ ഷഹീദായവരെ കുറിച്ച് വഫാത്തായവര് എന്ന് പറയരുത് എന്ന് ഖുർആനിലുണ്ടായിട്ടും വ്യവസ്ഥ എഴുതുന്ന സമയത്ത് വിഷയം എഴുതുമ്പോൾ മരിച്ചുപോയ ശോദാക്കൾ എന്നാണ്. അത് ഖുർആനിന്റെ വ്യക്തമായ നിർദ്ദേശത്തിനുള്ള ലംഘനമാണ് എന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പലപ്പോഴും അവർ ചോദിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താറില്ല. നമ്മുടെ വിഷയം അതല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബദരീങ്ങളെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ സഹായിക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ഇസ്തിഗാസ നടത്താൻ പറ്റുമോ? അത് ശിർക്കാണോ? ശിർക്കാണെങ്കിൽ അതിന്റെ തെളിവെന്താണ്? അത് ഇവിടേക്കല്ല ചോദിക്കേണ്ടത്, അത് അവിടേക്കാണ്. അവരെ വാദം അതാണ്, അത് ശിർക്കാണ് എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ശിർക്കല്ല എന്ന് നാം വാദിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലെ സഹായിക്കണേ എന്നൊരാൾ പറഞ്ഞാൽ അതിൽ നാലു കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, വഫാത്തായ നബിയെ വിളിക്കുക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിക്കുക. മൂന്ന്, വഫാത്തായവർ സഹായിക്കും എന്ന് വിശ്വസിക്കുക. നാലാമത്തേത്, മഹാരഥന്മാരായ ആളുകൾ ഇന്നും അങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക. ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട വിഷയമാണുള്ളത്. ഇതിൽ ഏത് വിഷയങ്ങളിലാണ് അള്ളാഹുവുമായി പങ്കുചേർക്കൽ? മരിച്ചുപോയവരെ വിളിക്കുക എന്ന വിഷയത്തിൽ പങ്കാവണമെങ്കിൽ അള്ളാഹു മരിച്ചു പോകണം, അള്ളാഹു തആല മരിച്ചുപോയിട്ടില്ല. വഫാത്തായവരെ വിളിക്കുക എന്നത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റുമോ? വഫാത്തായ മഹത്തുക്കളെ കുറിച്ച് അവർ മരണപ്പെട്ടു പോയവരെന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ അവരെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റുമോ? വഫാത്തായവരെ വിളിക്കൽ ശിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പ്രതിയോഗികളായ ആളുകൾ മരണപ്പെട്ട് ശിക്ഷ വാങ്ങി മരണപ്പെട്ട ആ ഒരു വിഭാഗത്തിന്റെ ശ്മശാനങ്ങളിൽ പോയി ആ പ്രവാചകന്മാർ അവരെ വിളിച്ചതായി കാണാം. അവിശ്വാസികളോട് ഇസ്തിഗാസ നടത്താൻ തെളിവ് പറഞ്ഞത് പറയരുത്. ഇവിടെ ഒന്നാമത്തെ പോയിന്റ്, മരണപ്പെട്ടവരെ വിളിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ്. വഫാത്തായ മഹാനനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അൽ അംബിയാഉ അഹ്യാഉം ഫീ ഖുബൂരിഹിം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനായ ഇബ്നുൽ ഖയ്യിം പോലും പറഞ്ഞു, ശുഹദാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. റസൂലു അക്മലു ഹലഫം മിൻഹു ബിലാ റൈബി വഹാദാ ദാഖിറു തിബിയാനി ഫലിദാക്ക കാനു ബിൽഹയാതി അഹഖ മിൻ ശുഹദാഇന ബിൽ നഖ്ലി വൽ ബുർഹാനി വലിയന്ന അഖദ നികാഹിഹി ലൈയു ഫസഖ ഫനിസാ ശുഹദാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്പിയാക്കൾ ഏതായിരുന്നാലും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അവരെ വിളിക്കാൻ പറ്റുമോ? അമ്പിയാക്കളെ വിളിക്കാം. നിസ്കാരത്തിൽ ഓരോ വിശ്വാസിയും ഓരോ മുഅ്മിനും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിയേ എന്ന് പറഞ്ഞു വിളിക്കണം. അപ്പൊ ഇസ്തിഗാസയുടെ ഒന്നാമത്തെ ഭാഗം വഫാത്തായവരെ വിളിക്കലാണ്. വഫാത്തായ വിളിക്കൽ ചെറുക്കാണോ? അല്ല. എന്താണ് എവിഡന്റ്? നിസ്കാരത്തിലുള്ള അത്തഹിയാത്താണ്. വിശുദ്ധ ഖുർആനാണ് അതിനുള്ളത്. രണ്ടാമത്, അവർ കേൾക്കുമെന്ന് വിശ്വസിക്കുക എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. വഖുലി അമലു
وسيرى الله عملكم ورسوله والمؤمنون وستردون الى عالم الغيب والشهاده سوره التوبയുടെ 105ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല പറയുന്നത് അംബിയാക്കൾ അറിയും വിഷയങ്ങൾ എന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം ഇന്നൽ മയ്യിത ലയസ്മഉൽ ഖുർആനി ആലിഹിം ചെരിപ്പിന്റെ വാറ് പോലും കേൾക്കും എന്നത് മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ പറഞ്ഞു വമ്മ ഇസ്തിമാഉൽ മയ്യിതി ലിൽ അസ്വാതി മിനൽ ഖിറാഅത്തി വഗൈറിഹാ ഫഹഖുൻ സത്യമാണ് എന്ന് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞു അപ്പോൾ കേൾക്കുമെന്ന് വിശ്വസിക്കൽ ശിർക്കാണോ ഇല്ല പിന്നെ എന്താണുള്ളത് സഹായിക്കും എന്ന് വിശ്വസിക്കലാണ് സഹായിക്കും വഫാത്തായവർ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ എന്നാ പിന്നെ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർ അഞ്ചു വക്കത്ത് നിസ്കാരം ഒഴിവാക്കി 50 നിസ്കരിക്കണം നിസ്കരിച്ചെന്നെ നിസ്കരിച്ചെന്നെ മോലയമാരൊക്കെ നിസ്കരിക്കന്നെ നിസ്കരിക്കന്നെ എന്താണ് നീ ജോലിക്ക് വരാത്തത് അത് നിസ്കരിക്കുകയാണ് എന്താണ് നീ സ്കൂൾക്ക് വരാത്തത് നിസ്കരിക്കുക 50 നിസ്കരിക്കേണ്ടത് കാരണം 50 വക്കത്ത് നിസ്കാരം അഞ്ചാവാനുണ്ടായത് എന്താണ് മഹാനരായ നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഇസ്രാ മീറാജിന്റെ ദിവസം ഇസ്രാ പോകുമ്പോൾ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു എന്ന അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ സഫിന്റെ പിന്നിലും മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ആറാൻ ആകാശത്തിയപ്പോൾ അവിടെയും മൂസാ നബി അലൈഹിസ്സലാം ഇത് ധരിച്ചുകൊണ്ടാണ് വഹാബികൾ പോലും ശൈഖുൽ മുഹദ്ദിസീൻ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഹയാത്തുൽ അംബിയാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് വഹുലൂലുഹും ഫീ ഔഖാത്തിൻ മുഖ്തലിഫത്തിൻ ബി അമാകിന മുതഅജ്ജിദത്തിൻ ജായിസുൻ അഖ്ലൻ കമാ വറദ ബിഹി ഖബറു സാദിഖ് സ്വലിഹീങ്ങളായ ആളുകൾക്ക് അമ്പിയാക്കൾക്ക് ഒരേ സമയം വൈവിധ്യ മേഖലകളിൽ പെട്ടെന്ന് എത്തപ്പെടാനുള്ള വലിയ പവർ അല്ലാഹു തആല നൽകുമെന്നത് ബൈഹഖി ഇമാം ഉദ്ധരിക്കാൻ കാരണം ഇമാം ഗസ്സാലി തങ്ങൾ പറയാൻ കാരണം ഇമാം അസ്ഖലാനി തങ്ങൾ വിശദീകരിക്കാൻ കാരണം ചുരുക്കി പറഞ്ഞാൽ ആ മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടിട്ട് 5 അതിൽ നിന്ന് ഷോർട്ടാക്കി 45 45 40 40 35 35 30 30 25 ഇതൊക്കെ ആക്കുമ്പോ നബി എന്താ പറഞ്ഞത് ഇപ്പൊ നമ്മൾ കുട്ടികളെ പീഡിക്കു പറഞ്ഞു വെച്ചു പഞ്ചാര ഉണ്ടാകാൻ പറഞ്ഞു കൊടുന്നു കുറച്ച് കഴിഞ്ഞ ചായപ്പൊടി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു കുറച്ച് വെള്ളച്ചക്കര ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതും കൊണ്ടുവന്നു പിന്നെയും പറഞ്ഞു വെച്ചാൽ ഇനി എന്തെങ്കിലും വേണം ഇപ്പൊ പറഞ്ഞോളൂ ഇത് ഇങ്ങനെ മണ്ടാൻ പറ്റൂല എന്നറിയില്ലേ ഇതേപോലെ അല്ലാഹു റസൂൽ ഇനി എത്ര ചുരുക്കാൻ കഴിയാന്ന് അല്ലാഹുവിനോട് ചോദിച്ചോ ഇല്ല മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ എത്ര വേണ്ടെന്ന് ചോദിച്ചോ അതും ചോദിച്ചില്ല അങ്ങനെ പറഞ്ഞു ഇത് 3 ഫായിദയുണ്ട് എന്ന് ഇമാം ഖുർത്തുബി അടക്കം പറഞ്ഞിട്ടുണ്ട് 1 മഹാത്തുക്കളുടെ പവറും അവരുടെ ഇസ്തിംദാദും മനസ്സിലാക്കി കൊടുക്കാൻ എന്നതാണ് അതുപോലെ അദബ് മാനിച്ചാണ് അങ്ങനെ പല വിശദീകരണങ്ങളുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ആ വഫാത്തായ മൂസാ നബി അലൈഹിസ്സലാം 50 നിസ്കാരം 5 ചുരുക്കിയതിന്റെ ആനുകൂല്യം പറ്റിയവർ വഫാത്തായവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് വിരോധാഭാസമാണ് എന്റെ പ്രിയപ്പെട്ടവരെ സഹീഹുൽ ബുഖാരിയിലുള്ളത് സഹീഹ് മുസ്ലിമിലുള്ളതല്ലേ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് വഫാത്തായ നബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വെള്ളം കൊടുത്തത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് ഒരുപാട് പവർ കൊടുത്തത് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ വഫാത്തായവർ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ അതും ശിർക്കാകുന്ന വിഷയം ഇല്ല പിന്നെ എങ്ങനെ ഇത് ശിർക്കാവല് അപ്പൊ അത് ശിർക്കാവാൻ ഒരു ന്യായവും ഇല്ല ശിർക്കാണ് എന്ന് പറയുന്നതിന് തെളിവും ഇല്ല എന്നതാണ് അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് പരിസരങ്ങളിൽ ചോദ്യവും മറുപടിയും കേട്ട് നെടുവേർപ്പെടുന്ന പാവപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾക്ക് നേതൃത്വം നൽകുന്ന വല്ല മൗലൈമാരുണ്ടെങ്കിൽ ഈ സമയത്ത് ഉണർത്തുന്നു ആണത്തമുണ്ടോ തന്റേടമുണ്ടോ വിവരമുണ്ടോ വിവേകമുണ്ടോ എന്ന് ഈ സമയത്ത് മെല്ലെ വിളിക്കുക വെല്ലു വിളിക്കുന്നില്ല ഞാനീ സുഹൃത്തിനോടല്ല പറഞ്ഞത് അപ്പുറത്തേക്കാണ് അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശിർക്കാണ് എന്ന് തെളിയിക്കാൻ റബ്ബാണ് സത്യം അങ്ങനെയുള്ളൊരു മൗലവി ദുന്യാവിൽ ജനിക്കപ്പെട്ടിട്ടില്ല എന്ന്
ഇതുപോലെയുള്ള വേദി സംഘടിപ്പിച്ച് പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ചങ്കൂറ്റമുള്ള ഉമ്മ വെച്ച വല്ല മൗലൈമാരും പരിസരങ്ങളിൽ എടവണ്ണയിലോ മഞ്ചേരിയിലോ അരീക്കോട്ടോ ഈ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ മറുപടി പറയാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? റബ്ബാണ് സത്യം ഇല്ല എന്ന് ഈ സമയത്തുണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിച്ചുണ്ടോ? വരാം, ചോദിക്കാം. വിഷയങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് സമുദായത്തിന് തിരിയുന്ന രൂപത്തിൽ പ്രമാണബദ്ധമായി പറയാം. അല്ലാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്ന ആളുകളോട് സഹായം ചോദിക്കൽ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് അവരോട് ചോദിക്കുന്നത് എന്ന വിശ്വാസത്തിൽ ചോദിച്ചാൽ അത് ശിർക്കല്ല, തൗഹീദാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൂർവ സൂരികളായ ഇമാമുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും മുഅ്മിനീങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ആ ചെയ്യുന്നത് ഒരിക്കലും ശിർക്കല്ല, അത് തൗഹീദ് തന്നെയാണ് എന്നൊരു വേള സ്വകാര്യമായി ഇവിടുത്തെ ഒരു പ്രഗത്ഭനായ മുജാഹിദ് പണ്ഡിതൻ മൗലവി എന്റെ നാട്ടുകാരനുണ്ട്, സുഹൈറ് ജുങ്കത്തറ, അയാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. 1991 ഇറങ്ങിയ മുസ്ലിം ടുഡേ അതിന് കൊടുത്ത അഭിമുഖത്തിൽ എന്റെ നാട്ടുകാരനായ സുഹൈറ് ജുങ്കത്തറ എന്ന് പറയുന്ന മൗലവി ഗ്രൂപ്പിന്റെ നേതാവായ ഒരു മൗലവിയുണ്ട്. അദ്ദേഹം ചിലപ്പോൾ നല്ല തലയിക്കൊട്ടും നീളക്കുപ്പായവും കെട്ടു നടക്കും, ചിലപ്പോൾ ഹാഫ് കൈ ഷർട്ടും തൊപ്പിയും ഇട്ട് കാണാം, ചിലപ്പോൾ ഒന്നുമില്ലാതെ കാണാം. ഇതിലങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. അതിന് അദ്ദേഹത്തിന് മറ്റേ ഗ്രൂപ്പുകാർ പറയുന്നത് അങ്ങനെ വേഷം മാറി നടക്കുന്നതിന് ചില പ്രത്യേക വ്യാപാരങ്ങൾ വേറെ ഉള്ളത് കൊണ്ടാണ്. എന്തോ ആവട്ടെ, അദ്ദേഹം അദ്ദേഹത്തിനോടുള്ള ചോദ്യവും ആ മറുപടിയും ഞാനിവിടെ വായിക്കാം. നേരത്തെ ചോദിച്ച സൂറത്തിന് വ്യക്തമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചോദ്യം: ശിഹാബ് തങ്ങളെ പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മൗലവിയോടുള്ള ചോദ്യമാണ്. അതിന് സുഹൈറ മൗലയുടെ മറുപടി, ഉത്തരം: ഇല്ല. മാത്രമല്ല, ശിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള മറ്റു സുന്നികളും ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല. അതുകൊണ്ട് അവർ മുശ്രിക്കുകളുമല്ല. ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദുമൊക്കെ ആകുന്നുള്ളൂ. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഞാൻ ഒന്നും കൂടി വായിച്ച് വിശദീകരിക്കാം. ശിഹാബ് തങ്ങളെ, നേരത്തെ അതിലെഴുതിയത് വായിച്ച എനിക്ക് ഒന്ന് വിശദീകരിക്കാം. ശിഹാബ് തങ്ങളെ പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മൗലവിയുടെ മറുപടി, ഉത്തരം: ഇല്ല. മാത്രമല്ല, ശിഹാബ് തങ്ങളും മറ്റ് പാണ്ഡിത്യമുള്ള സുന്നികളും ചുരുക്കു ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നവർക്കറിയാം. എങ്കിൽ അവർ വല്ലവരെയും വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ചുരുക്കല്ല. ശിഹാബ് തങ്ങളും മറ്റ് പാണ്ഡിത്യമുള്ള സുന്നികളായ ആലിമീങ്ങൾ, ഇവിടെ ശംസുൽ ഉലമ, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ താജുൽ ഉലമ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാൻ എ പി ഉസ്താദ് കവറു ഉലമ തുടങ്ങി നിരവധി ആലിമീങ്ങൾ മറ്റുള്ളവരെ വിളിച്ചാൽ അത് ചുരുക്കല്ല, മുശ്രിക്കുകളുമല്ല. മഹാനായ ശിഹാബ് തങ്ങള് മരിക്കുന്നതിന് മുമ്പ് യാ ഗൗസു യാ മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 തവണ വിളിച്ച മഹാനാണ്. അങ്ങനെ അവർ വല്ലവരെയും വിളിച്ചാൽ അത് ചെറുക്കല്ല. ശംസുൽ ഉലമ വിളിച്ച മഹാനാണ്. അതുപോലെ എ പി ഉസ്താദ്, ഉള്ളാളം തങ്ങള്, ഇവിടെയുള്ള മുഴുവൻ ആലിമീങ്ങളും അങ്ങനെ മറ്റുള്ളവരെ വിളിച്ചാൽ അത് മുശ്രിക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുകളുമല്ല. യാ ഗൗസ് യാ മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് അവർ വിളിച്ചാൽ മുശ്രിക്കുകളല്ല. കാരണം ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദും ആകുന്നുള്ളൂ. ഇവർ അല്ലാഹുവാണ്, അല്ലാഹുവിനെ പോലെ തുല്യനായ സ്വയം കഴിവുള്ള ആളാണ് എന്ന വിശ്വാസത്തിൽ വിളിച്ചാലേ ശിർക്കാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ശിർക്കാകുന്നില്ല, തൗഹീദാണ് എന്ന് മൗലൈമാരും വളരെ വ്യക്തമായി
രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർ ഇത്തരം കാര്യങ്ങൾ മൂടിവെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ കാഫിറും മുശ്രിക്കുകളുമാക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു തന്ന ആളുകളുണ്ട്, അവരോടാണ് സഹായം ചോദിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞു, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. അല്ലാഹുവിനോട് നിങ്ങളുടെ വലിയ സഹായി അല്ലാഹുവാകുന്നു, അല്ലാഹുവിന്റെ റസൂലാകുന്നു, അതുപോലെ സാലിഹീങ്ങളായ മഹത്തുക്കളാകുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വകുല്ലു മൻ അൻസഫ വതറക്ക തഅസ്സുബ വതഅമ്മന ഫി മുഖദ്ദമത്തിൽ ആയത്തി ഫി മുഅഖിറിഹ കതബി അന്നൽ വലിയ ഫി ഖൗലിഹി തആല ഇന്നമാ വലിയക്കും അല്ലാഹു ലൈസ ഇല്ലാ ബിമഅന നാസിർ. ഈ ആയത്തിന്റെ മുമ്പാകവും ഇതിന്റെ ശേഷമുള്ള ആയത്തും വളരെ വ്യക്തമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും, ഇവിടെ പറഞ്ഞ വലിയ എന്നത് സഹായി എന്ന അർത്ഥത്തിലാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? ഇവിടെ മുജാഹിദികൾ ചോദിക്കാറുണ്ട്, നിങ്ങളെ മമ്പറത്തെ തങ്ങളെ വിളിക്കുന്നത് പോലെ, ബദരീങ്ങളെ വിളിക്കുന്നത് പോലെ, അതുപോലെ ഏർവാടിയിലേക്ക് പോകുന്നത് പോലെ, എന്തുകൊണ്ട് നിങ്ങൾ ഗുരുവായൂരിലേക്കും അതുപോലെ പുട്ടപ്പറത്തിയിലേക്കും നിങ്ങൾക്ക് പോയിക്കൂടാ എന്ന് ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടിയാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിനെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരും അതുപോലെ മറ്റ് മതങ്ങൾ വിശ്വസിക്കുന്ന ആരാധ്യരായ അവരുടെ പുരുഷന്മാരെയും നിങ്ങൾ ഒരിക്കലും സഹായികളായി സ്വീകരിക്കണ്ട. നിങ്ങൾ പുട്ടപ്പുറത്തിനോ ഗുരുവായൂരപ്പനെയോ അതുപോലുള്ള ആളുകളെയോ നിങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരെയാണ് വിളിക്കേണ്ടത് എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. അതിനാണ് അല്ലാഹു മറുപടി പറയുന്നത്, ഇന്നമാ വലിയക്കും ഒന്നാം രക്ഷിതാവ് ഉടമസ്ഥൻ എന്ന വിശ്വാസത്തോടുകൂടെ അല്ലാഹുവിനെ നിങ്ങൾ വിളിച്ചോ. അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന അല്ലാഹുവിന്റെ റിസാലത്ത് കൊണ്ട് അനുഗ്രഹിച്ച മഹാനെന്ന നിലക്ക് റസൂലുള്ളാഹിയെ നിങ്ങൾ വിളിച്ചോ. അതുപോലെ അവന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളെയും നിങ്ങൾ സഹായത്തിനു വേണ്ടി അവരെ സമീപിച്ചോ എന്ന് പരിശുദ്ധമായ ഖുർആൻ തുടർന്ന് പറയുന്നു. ശേഷം പറയുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നു എന്താണ്, ആരാണ് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നടക്കുന്നത്, അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ആളുകളെ സഹായിയായി ആര് സ്വീകരിക്കുന്നുവോ അവരാണ് അല്ലാഹുവിന്റെ ദീനിന്റെ മക്കളാക്കൾ. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിനെ ആരെങ്കിലും സഹായിയായി സ്വീകരിച്ചു, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിയായി സ്വീകരിച്ചാൽ ബദരീങ്ങളെയും മുഹീദി ശേഖരെയും മമ്പുറന്തങ്ങളെയും അതുപോലുള്ള മഹത്തുക്കളെ സഹായിയായി സ്വീകരിച്ചാൽ അവരാണ് അല്ലാഹുവിന്റെ വിജയിച്ച പാർട്ടി, ഹിസ്ബുള്ള അവരാണ്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം റാസി തങ്ങൾ അവിടെ വിശദീകരിക്കുന്നു, ഐ അല്ലദീന യദീനൂന ദീനല്ലാഹി വയുതീഉനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് മതമനുസരിച്ച് മതം പറഞ്ഞതനുസരിച്ച് നടക്കുന്ന വിഭാഗമാണ് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയും അമ്പിയാക്കളെയും സഹായിയായി സ്വീകരിക്കുന്നവർ. അല്ലാഹുവിന് വഴിപ്പെട്ട് നടക്കുന്നവരും അവരാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അല്ലാഹു ആ ഹിസ്ബുള്ളയിൽ നാം ഏവരെയും പൊടുത്തുമാറാകട്ടെ. ഇവിടെ മുജാഹിദുകൾ സുന്നികളെ ഉസ്വാസാക്കിക്കൊണ്ട് വ്യാപകമായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, അദ്ദുആ വൽ ഇബാദ. റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ച്, റസൂലുള്ളാഹി എന്താണ് ദുആ? അപ്പൊ പറഞ്ഞത് ആരാധന എന്താണെന്ന് ചോദിച്ചു.
ഇൽമിന്റെ കുറവുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ജനങ്ങൾ അറിവില്ലോലെ തിരുത്തുക. എന്താണ് ആരാധന ദുആ എന്ന്? ആ ദുആ വല്ല ഇബാദ, നിങ്ങളെ ഇബാദത്ത് തന്നെയാണ് ദുആ. ദുആ ചെയ്യുന്നത് ഇബാദത്ത് തന്നെയാണ്. അപ്പം ഒരു മറു ചോദ്യം, ഇവിടെ സുന്നികളായ ആളുകൾ മദീനത്ത് പോകുന്നുണ്ട്, റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്, മമ്പറത്തെ തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്, അമാരി ഒരുപാട് മരിച്ചുപോയ മഹാത്മാക്കളെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നു, അവിടെ ചെന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടി അവരുടെ മഖാമിൽ ചെന്ന് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് അവരുടെ മഖ്ബറയിൽ ചെന്ന് ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബെ എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണമേ റബ്ബെ എന്ന് പറയുന്നത് ശിർക്കാണ്. അത് തന്നെയാണ് ആ ദുആ വല്ല ഇബാദ എന്നുള്ള ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ വ്യാപകമായി എല്ലാ സ്റ്റേജുകളും. ഞാൻ ഒരുപാട് ഈ സുന്നികളെ പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാളും കൂടുതൽ പങ്കെടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിലും അവരുടെ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ ക്ലാസ്സുകളിലൊക്കെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ ചോദ്യം ചോദിക്കാറുണ്ട് ഇതുമാതിരി. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ സുന്നിയായത്. ഞാൻ അത് ഈ അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ചോദ്യത്തിന്റെ മറുപടിക്ക് മുന്നേ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് പറയാം. പറഞ്ഞൂടെ? അതായത് പറയാം, പക്ഷെ ഏത് സമയത്തും വഹാബികൾ വന്ന മഹിക്ക കൊടുക്കും? തീർച്ചയായും കൊടുക്കും. സഹോദരന്മാരെ, ഞാൻ ഒരു സുന്നി കുടുംബത്തിൽ ജനിച്ച ആളാണ്. ചോലയിൽ ഉമ്മർ, ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയണമെങ്കിൽ പള്ളിയും താത്താന്റെ ഉമ്മർ എന്ന് പറയണം. അപ്പൊ അറിയും, അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച ആളാണ്, സുന്നിയാണ്, സുന്നി തറവാടാണ്. വേറെയും എനിക്ക് സഹോദരങ്ങളുണ്ട്, അതിൽ ഞാനും എന്റെ അനുജൻ, എന്റെ അത്ര ഒരു മുജാഹിദീസം പോരാണ്, എന്നാലും അവിടെ പള്ളിയിനോട് പോകുന്ന ബന്ധപ്പെടുന്ന ആളാണ്. പിന്നെ ഞാൻ എടവണ്ണ യത്തീംഖാനയിൽ പഠിച്ച ഒരാളാണ്. അതിന് അവരോട് വളരെയധികം നന്ദിയുണ്ട്, ആദരമുണ്ട്. അള്ളാഹു തആല അവർ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തിന് അള്ള പ്രതിഫലം കൊടുക്കട്ടെ. അവരെ ചോറ് നിന്ന് കണ്ട തന്നെ അവരെ വിമർശിക്കാന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് എത്തിങ്ങാനയിൽ പഠിച്ച് കുറെ കാലം അവിടെ നിന്ന് 4-5 കൊല്ലം പഠിച്ച് ഇവിടെ മമ്പാട് വന്ന് സാധാരണക്കാരനായി ജീവിച്ച് തൊഴിൽ ചെയ്ത് അങ്ങനെ അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുത്തബുകൾ പ്രവാസങ്ങൾ കേട്ട് അവർ ഇന്ന് വരെ പ്രസംഗിച്ച പ്രവാസനങ്ങളിൽ പറയുന്നത് ഇവിടെ യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്നവർ അവർ മാത്രമാണ്. യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ഈ കേരളക്കരയിൽ മുജാഹിദുകളുള്ളൂ, വേറെ ആരും അത് പറയുന്നില്ല. ഇവിടുത്തെ സുന്നികൾ പറയുന്നത് എന്താണ്? അവര് അള്ളാനും വിളിക്കും, മേദീ സൈക്കിനും വിളിക്കും, മമ്പറത്ത് തങ്ങളെയും വിളിച്ചും കബറിങ്ങ ചെന്ന് സഹായം ചോർത്തും. ഇത് സിർക്കാണ്. യഥാർത്ഥ അള്ളാ അള്ളാ നിങ്ങൾക്ക് വിളിച്ചാ പോരെ, അള്ളാ എത്ര അടുത്തുണ്ട് നിങ്ങളെ, നിങ്ങളെ കണ്ടനാടിക്കിന്റെ അത്ര അടുത്ത് അള്ളണ്ട്. പിന്നെ എന്തിനാക്ക് മേദീ സൈക്ക്? അള്ള പോരെ, സത്യാണ്. ഏതൊരാളും പറയും അല്ല മതി, അല്ല അത്ര അടുത്തുണ്ട്, പിന്നെ അള്ളാനിക്കട്ടും വലിയ വേറെ അള്ളാന്റെ സൃഷ്ടിയുണ്ടോ? അല്ലല്ലോ. ആ നിലക്ക് ശരി തന്നെയാണ് വിശ്വസിച്ച് അങ്ങനെ മെല്ലെ 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 ആശയങ്ങൾ മനസ്സിൽ കയറി കയറി എന്നല്ല, അതിന്റെ ഒരു പ്രവർത്തകനും അതിനു വേണ്ടി അങ്ങാടികളിൽ തർക്കിച്ചും ഒക്കെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ മുജാഹിദ് പ്രസ്ഥാനം രണ്ടാകുന്നതിന് മുമ്പ് 2003 രണ്ടായത്, അതിന്റെ മുന്നേ 2002. കാരണം എന്നെ പറ്റി അറിയുന്ന ഒരുവിധ ആളുകൾക്ക് അറിയാം ഞാൻ അതിന് കുറച്ചൊരു സ്ട്രോങ്ങിൽ നടന്നിന് ഒരാളാണെന്നുള്ളത്. അന്ന് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്, ഈ പഠിക്കാനും ഇതിനൊക്കെ. കാരണം നമുക്ക് ഖുർആൻ ശരിക്കും ഓതാ അറിയില്ല, അപ്പൊ അതിനൊരു അവസരം കിട്ടണ അൽഹംദുലില്ലാ നല്ല കാര്യമാണല്ലോ. കാരണം ഞാൻ മദ്രസ പോകാൻ കഴിയൂല, അപ്പൊ ഈ സമയങ്ങൾ പോയി പഠിക്കണത് നല്ല വെച്ച് അങ്ങനെ പോയി കുറെ ആൾക്കാരെ ഞാൻ ബെൽപുട്ടിങ് ചെയ്തത്. അപ്പൊ കുറെ കാര്യങ്ങളിൽ കുറെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മൗലവിനോട് ചോദിക്കാറുണ്ട് സംശയങ്ങൾ, മറുപടി നേരും. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ജിന്ന് പിശാച്ച് സൈത്താന് ഈ ഒരു വിഷയത്തിൽ ഞാൻ മൗലവിനോട് ചോദിച്ചു, അല്ല മൗലവി സിഹറില്ലേ? ആ സിഹറുണ്ട്, അപ്പൊ ചെയ്താ പറ്റുമോ? ഇതിനില്ല, അള്ളാഹു തആല ഉദ്ദേശിച്ചാ പറ്റും. അല്ല അങ്ങനെയാണെന്നുണ്ടെ ഒരാൾക്ക് സിഹർ പറ്റി, അപ്പൊ നമ്മളെന്താ ചെയ്യാം? അപ്പൊ നമ്മള്
കൈറു സർവ് അള്ളാന്റെ നിന്നാണ്. അള്ളാഹു മലമാനി അലി മഹത്ത വല മൂത്തി ലിമാ മനത്ത, അള്ളാഹ് കൊടുത്തത് ആർക്കും തടുക്കാൻ കഴിച്ചില്ല, തടുത്തേട്ട് ആർക്കും വാങ്ങാനും കഴിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? മുഅ്മിൻ നിലനിൽക്ക് അള്ളാന്റെ പരീക്ഷണം സഹിച്ച് ജീവിച്ച ഏട്ടങ്ങാറായി മരിച്ച, അതിന് പ്രതിവിധി ഇല്ലേ? നമ്മൾ പ്രതിവിധി പറഞ്ഞപ്പോ മൂലാരത്തേക്ക് പോകണ്ടേ? മനസ്സിലാക്കുക, അത് സിർക്കല്ലേ. മന്ത്രി ചോദനത് തെറ്റ്, സിർക്ക് അല്ല, വേറെന്തേലും മാർഗങ്ങൾ ചെയ്ത് തെറ്റ്. അങ്ങനെ വന്നപ്പം ഇത് ഒരു ശരിയായ ഒരു മറുപടി അല്ലല്ലോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, ഇങ്ങനെ ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഈ സുന്നികളതി എന്നൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയോ? അങ്ങനെ സ്വീകരിച്ചിട്ട് ഒരാൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാനും യുദ്ധമുണ്ടായി. യുദ്ധമുണ്ടായ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് എന്തിനാ പൈസ മുടക്കി ബോംബും ടാങ്കും ഇതൊക്കെ വാങ്ങണേ? പാകിസ്ഥാനെതിരുള്ള ഒരൊറ്റ സിഹർ സ്കഡ് മിസൈലിന്റെ ആവശ്യമല്ല, ആകണ് പാകിസ്ഥാൻ ഔട്ട്. ഇത് ചെയ്താ പോരെ, അതിനാണ് നിന്നാ പോരെ, അതാണ് പറ്റാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മറുപടിയാണത്, യുക്തിപരമായ മറുപടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിളരണീന്റെ കുറച്ച് മുന്നേ, ഇത് ഗ്രൂപ്പ് യോഗാന്ന് അള്ളാണ് എനിക്കറിയില്ലെങ്കിൽ, നിലമ്പൂർ കളത്തങ്കടവ് പള്ളിയിൽ വെച്ചിട്ട്, അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, നമസ്കാര പള്ളിയാണ്, അതിന്റെ അങ്കണത്തിൽ വെച്ചിട്ട് നമ്മളൊരു മൗലവി, ഞാനും പേരെടുത്ത് ആശപിക്കാൻ ഉദ്ദേശമില്ല, കാരണം അവരും കുറെ കാലം നമ്മൾ ബഹുമാനിച്ചിടുന്ന ആളുകൾ, ഇപ്പോഴും ബഹുമാനിക്കുന്നു. പക്ഷെ ആ ക്ലാസ്സിൽ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അത്ഭുതം എന്ന് പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം നാളെ ഇതുവരെ വെച്ചു പുലർത്തി പോന്നിരുന്ന ആശയ ആദർശങ്ങൾക്ക് എതിര്, ജിന്നുണ്ട്, പിശാചുണ്ട്, സിഹറുണ്ട്, ഊതലുണ്ട്, കെട്ടലുണ്ട്, മുജാഹിദ് മൗലവിന്റെ തൊള്ളി കൂടെ വരിക. ഞാൻ അന്തം വിട്ട് റബ്ബെ, ഈക്കോ ഇത്രയും കാലം മുജാഹിദിന്റെ ഈ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് പള്ളിയിൽ ജുമായക്ക് കൂടിയിട്ട് മലയാളത്തിൽ തീരാൻ കുത്തുപടുത്തിട്ട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പെന്തായി മൗലവി ഇങ്ങനെ പറയുന്നു? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാരനാണ് മറിച്ചും ചിന്തിച്ചു. ഇതിപ്പോ അങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ മുളിപ്പോരാൻ പറ്റില്ലല്ലോ. ഞാൻ നമ്മൾ വിശദമായി അന്വേഷിച്ചപ്പോ പറഞ്ഞത്, ഖുർആനില് തെളിവുണ്ട്, ഹദീസിലും തെളിവുണ്ട്, റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചതായും തെളിവുണ്ട്, അള്ളാഹു തആല ആയത്ത് ഇറക്കിയതായും തെളിവുണ്ട്. അപ്പൊ ചോദിച്ചു ഞാൻ, എന്നാണ് ഇപ്പൊ ഈ ആയത്തും ഹദീസും ഇറങ്ങിയത്? ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം അത് കണ്ടില്ലേ? ഈ ആയത്തും ഹദീസും മുജാഹിദ് പ്രസ്ഥാനം കണ്ടില്ലേ? അപ്പൊ മൂപ്പര് മണിമണിയായിട്ട് ഹാറൂത്ത് മാറൂത്തിനെ അള്ളാഹു തആല സിഹർ പഠിപ്പിക്കാൻ വേണ്ടി ദുനിയാവുക്ക് മനുഷ്യരൂപത്തിൽ ഇറക്കിയതും ഭാര്യമാരടിയിൽ അത് ഉസ്വാസ് ഉണ്ടാക്കിയതൊക്കെ മൂപ്പര് ചരിത്രം പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹിക്ക് ഉസ്വാസ് ബാധിച്ച് നമസ്കാരത്തിൽ അത് മറ്റുള്ള വെച്ച് ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് തോന്നുക, ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തിക്കണം എന്ന് തോന്നുക, ഇങ്ങനെ ഉസ്വാസ് വെച്ച് റസൂലുള്ളാഹി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് സുജൂദിൽ നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി കാലിന്റെ ഇടയിലും തോളിലും ഇരുന്ന് എന്നിട്ട് അവർ സംസാരിച്ച് അപ്പൊ പറഞ്ഞ ലബീദമില്ല ഹസൻ എന്നാണ് ഒരു ജൂതനും അവന്റെ അപ്പമ്മക്കളും കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ രോമങ്ങളും ഇതിലും കൂടിയിട്ട് പൂമ്പള്ളിയിലും സിഹർ ചെയ്ത് ഇനി ഇനി സ്ഥലത്ത് കിണറിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് വിവരണം റസൂലുള്ളാഹി കിട്ടി. പിറ്റേന്ന് സഹാബാക്കൾ പോയി അത് പുറത്തെടുത്ത് അവർ റസൂലുള്ളാഹി പറഞ്ഞു പുറത്തെടുക്കണ്ട, അത് മൂടിക്കളയും, എനിക്കത് ഒന്നും ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ട് മറ്റൊരാൾക്കും ബാധിക്കണ്ട. അങ്ങനെ 11 ആയത്തിറക്കി, 11 കെട്ട കെട്ടി എന്ന് പറഞ്ഞു, 11 ആയത്തിറക്കി ആ കെട്ടുന്ന് അള്ളാഹു തആല റസൂലിനെ മോചിപ്പിച്ച്, അതാണ് സിഹറിന് തെളിവെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച്, ഇന്ന് വരെ പറഞ്ഞ ആശയത്തിന് എതിരാണുള്ളത്? എത്രത്തോളം തന്നെ പിന്നീട് പിന്നാണ് വരുന്ന വിഷയം ഞാൻ പറയണ്ടല്ലോ. ജിന്നിന്റെ ഒക്കെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പോയൊരവസ്ഥ, സക്കരിയ സലായി പറഞ്ഞ് ജിന്ന് ഒരു ജിന്നിനെ ഒരാള് വൈപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ, ജിന്നിന്റെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സഹായിക്കും? അമേരിക്കയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് മരുന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് സുന്നികളുത്തരെന്ന് പറഞ്ഞിട്ടില്ല, 5 മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിച്ചു. ഇതൊക്കെ ജനങ്ങളിവിടെ കാണുന്ന വിഷയം കേൾക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ അവരെ ആളുകൾ എന്നെ ഓതി പറയലോ തുടങ്ങി, റസൂലുള്ളാഹ് സഹാബാക്കൾ മന്ത്രിച്ചോതിയിട്ട് ആടിന്റെ പറ്റം കൊടുത്തിട്ട് ആടിന്ന് അള്ളാന്റെ റസൂൽ ഒരു വീതം എനിക്ക് വേണം ചോദിച്ചു വാങ്ങി, അത്തരത്തോളം തെളിവുകൾ പറഞ്ഞു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തെളിവാണ്. ബുഖാരിയിൽ ഉണ്ടല്ലോ, നമ്മളിപ്പോ കേൾക്കണേ ബുഖാരിയിലുണ്ട്, നമ്മക്കറിയില്ല. അവരെന്നപ്പോ അത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഇപ്പോലെ ഇതിന്റെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഇതറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലായില്ല, അറബി മനസ്സിലായില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങൾ ഇത്രയും കാലം ഇത് ഇല്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ 2003 മുന്നേ ജീവിച്ചു മരിച്ച മുജാഹിദീങ്ങൾ,
അവർ വിശ്വസിച്ചിരുന്നത് ഇതൊന്നുമില്ല, അതൊക്കെ മനുഷ്യനെ മുസ്ലിയാക്കന്മാര് ഇവിടെ ഓരോ ജിന്ന് ചെയ്താന് പറഞ്ഞ് കൈരി വാങ്ങാൻ മന്ത്രിച്ചു കൂടാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് പൈസ ഇതാക്കാൻ വേണ്ടിയുള്ള ഓരോ പരിപാടിയാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഇവരെന്നെ അതിന്റെ ആൾക്കാരായി പറയുമ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത് വിശ്വസിച്ച് ജീവിച്ചു പോയ ഇവിടുത്തെ മുജാഹിദുകള് സത്യത്തില് അള്ളാന്റെ ഒരു കുദറത്ത് അല്ലെങ്കിൽ അള്ളാ ഇറക്കിയ ഒരു സംഗീതം നിഷേധിച്ച ഞാൻ മനസ്സിലാക്കിയത് അത് കുഫറെന്നാണ്. ശരിക്കും കുഫറുള്ളവൻ എന്താണ്? ഓനെന്ന് പശ്ചാത്തലിച്ചിട്ടുള്ള ഈ നരകം കിട്ടുന്ന നമ്മൾ വിശ്വസിക്കണേ. അങ്ങനെ വരുമ്പോ ഈ മുജാഹിദുകൾ ഇന്ന് വരെ വിശ്വസിച്ചു വന്ന ഈ പിശാച്ച് ജിന്ന് ഇങ്ങനത്തെ വിഷയങ്ങളില് കുഫറിൽ പെട്ടുപോയി മരിച്ചുപോയി എത്രയോ മുജാഹിദുകൾ നമ്മളെ നാട്ടിലും പുറത്തൊക്കെ ഉണ്ട്. ഇവരെ പാപങ്ങൾ ആരേറ്റെടുക്കും? ഇന്ന് പേര് അന്ന് ഇതിനെ നിഷേധിക്കാൻ ഇവര് ഉപയോഗിച്ചത് ഖുർആനും ഹദീസുകളാണ്, അല്ലാതെ ബൈബിളോ അല്ലെങ്കിൽ മറ്റുള്ള രാമായണങ്ങളൊന്നും അല്ല. ഖുർആനെന്ന് ഓതിയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ജനങ്ങളെ വിശ്വസിപ്പിച്ചതും ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടില്ല സ്ഥാപിച്ചാദ്യം. ഇപ്പൊ അതേ തെളിവ് ഉണ്ട് എന്ന് പറയാൻ ഖുർആനും സുന്നത്ത് തന്നെ. റഹ്മാൻ അറബെ കുടുങ്ങിയല്ലോ, ഞങ്ങളെ പോണത്തെ സാധാരണക്കാർ എന്താ ചെയ്യേണ്ടേ? എന്താ ചെയ്യേണ്ടേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിസീൻ. അമ്മാ ബഅദു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത ഹൈലതി യദരികനി യാ റസൂലല്ലാഹ്. ഹദരനിയരായ ഉലമാക്കളെ, നേതാക്കളെ, കാരണവന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുടുങ്ങി തന്റെ ആയുസ്സിൽ നല്ലൊരു ഭാഗം അതിനുവേണ്ടി വിനിയോഗിച്ച ഒരു സഹോദരന്റെ സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലത്തെ സാധാരണക്കാരിനി എന്തു ചെയ്യണമെന്നാണ് അവസാനം അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. ഞങ്ങൾക്കതിനവസാനമായി പറയാനുള്ള ഒറ്റ മറുപടി, നിങ്ങളൊക്കെ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണം എന്നാണ് ഞങ്ങൾക്കതിന് പറയാനുള്ള മറുപടി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ കൂടൊഴിഞ്ഞ് കൂടൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിങ്ങളും ഉൾപ്പെട്ട് നിങ്ങളുടെ ഈമാൻ സലാമത്താക്കാൻ ശ്രമിക്കണം എന്നതാണ് അതുപോലെയുള്ള മുഴുവൻ മുജാഹിദുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ച കാലഘട്ടം മുതൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാൻ തുടങ്ങിയതാണ് ഇത് വിവരമില്ലാത്ത ആളുകളുടെ കമ്പനിയാണ്. അവർക്ക് കഥയില്ല, മതത്തെക്കുറിച്ച് അറിയില്ല. അവർ പറയുന്നത് ഖുർആനല്ല, അവർ പറയുന്നത് സുന്നത്തല്ല, അവർ പറയുന്നത് പൂർവീക സലഫ് സ്വാലിഹികളുടെ ചര്യകളല്ല. വിവരമില്ലാത്ത മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച ദുഷിച്ച ദ്രവിച്ച ആശയങ്ങളാണത് എന്ന് പഴയ കാലം മുതലേ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് പറയുന്നത് മനസ്സിലാവാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് 75 കൊല്ലക്കാലം കഴിയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. 75 വർഷം മുമ്പ് സമസ്തയുടെ ഉലമാക്കൾ പറഞ്ഞ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ മുജാഹിദുകൾക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ജിന്നുകൾ അതുപോലെ തന്നെ പിശാചുക്കൾ, അവരുടെയൊക്കെ ശല്യമുണ്ടാകും, സൂക്ഷിക്കണമേ, മന്ത്രം നടത്തണമേ, ഉറുക്കി കെട്ടണമേ എന്നൊക്കെ പഴയകാലത്ത് ഉലമാക്കൾ പറഞ്ഞിരുന്നു. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് അതിനെയൊക്കെ തള്ളിയ മുജാഹിദുകൾ ഇന്നത് വാരിപ്പുണരുന്ന സന്തോഷകരമായ രംഗമാണ്, അല്ലെങ്കിൽ ദുഃഖകരമായ രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറെ അവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണത് എന്നോ? അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തമായ ആ വിഷയത്തിൽ പ്രസക്തമായി നിലനിൽക്കുന്നത് മുജാഹിദുകൾ മന്ത്രിക്കാൻ പോകുന്നു, മുജാഹിദുകൾ ഐക്കല്ല് കെട്ടാൻ തുടങ്ങുന്നു എന്നതിലപ്പുറം മുജാഹിദുകൾ ഇവിടെ കുഴിച്ചുമൂടിയ വളരെ ഗൗരവമായ ഒരു പ്രശ്നമുണ്ട്. എന്താണത് എന്നറിയാമോ? മുജാഹിദുകളിൽ ഈ ജിന്ന് പിശാജ് തർക്കം ഉടലെടുക്കുന്നതിന് മുമ്പ് മുജാഹിദുകൾ സുന്നികളായ നമ്മയൊക്കെ മുശിരിക്കും കാഫുറുമാക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു ദുർന്യായമുണ്ടായിരുന്നു, ഒരു മുടന്തൻ അവരുടെ ഒരു ഉസൂലുണ്ടായിരുന്നു. എന്താണത്? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ, മനുഷ്യന്മാരുടെ കഴിവിൽ പെടാത്ത കാര്യം ആരോട് ചോദിച്ചാലും അത് ശിർക്കാണ്,
അത് അവർക്കുള്ള ആരാധനയാണ്, അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയാണ്. കേരളത്തിലെ മുജാഹിദുകൾ വാതോരാതെ പറഞ്ഞിരുന്നു, എഴുതിയതിന്റെ നീണ്ട നിര ഞങ്ങളുടെ കൈവശമുണ്ട്. കേന്ദ്രം പ്രസിദ്ധീകരിച്ച ഒരു ഡസൻ പുസ്തകം എന്റെ കൈവശം തന്നെയുണ്ട്. അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ, മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ മനുഷ്യന്മാരെ കഴിവിൽ പെടാത്തത് ആരോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്. അതുകൊണ്ടാണ് മുഹയ്യദ്ദീൻ ബഗ്ദാദിലുള്ള മുഹയ്യദ്ദീൻ ഷെഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാകുന്നത്. മദീനയിലുള്ള ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ ശിർക്കാകുന്നത്, ജിന്നിനോട് ചോദിക്കുമ്പോ ശിർക്കാകുന്നത്, പിശാചിനോട് ചോദിക്കുമ്പോ ശിർക്കാകുന്നത് എന്നായിരുന്നു കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ 2007 ഏപ്രിലൊക്കെ ഇറങ്ങിയ മുജാഹിദുകളുടെ ക്ഷുദ്ര കൃതി, മുജാഹിദുകളുടെ തീവ്രവാദ മാസിക എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ജിന്നിനോട് സഹായം തേടുന്നത് ഒരിക്കലും ഒരിക്കലും ശിർക്കല്ല, അതവർക്കുള്ള ആരാധനയല്ല, അത് തൗഹീദിന് വിരുദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2007 വരെ മുജാഹിദ് പഠിപ്പിച്ചിരുന്ന തൗഹീദും ആ ശിർക്കും ആ ആരാധനയുമൊക്കെ കുഴിച്ചുമൂടി മുജാഹിദിന്റെ ആശയം, മനുഷ്യനിർമ്മിതമായ ആശയം, മൗലവിമാരുടെ ആ മസ്തിഷ്കത്തിൽ ഉത്ഭവിച്ച ദുർവ്യാഖ്യാന ആശയം, അതിന് കേരളക്കരയിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് വലിയ വായിൽ ഗർജിച്ചുകൊണ്ട് മുജാഹിദികളുടെ ഒരു പുതിയ സിദ്ധാന്തവും പുതിയ ഒരു തൗഹീദുമാണ് കേരളക്കരയിൽ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന സത്യം ചിന്തിക്കുന്ന മുജാഹിദുകളെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കേരളത്തിലെ മുജാഹിദുകളുടെ ഈ ജിന്നി വിവാദവുമായി ഉണ്ടായിട്ടുള്ള അതിദാരുഢമായ സംഭവം അതാണ്. മുജാഹിദ് പഠിപ്പിച്ചിരുന്ന തൗഹീദ് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കാൻ അവരുപയോഗിച്ചിരുന്ന സിദ്ധാന്തമേതോ ആ സിദ്ധാന്തം അവർ കുഴിച്ചുകൂടിയിരിക്കുന്നു. മനുഷ്യ കഴിവിൽ പെട്ടത്, മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാഹൂല എന്ന ഒരു പുതിയ സിദ്ധാന്തം കേരളത്തിലെ മുജാഹിദുകൾ പുറത്തെടുത്തു എന്നതാണ് അഹ്ലു സുന്നത്തി ജമാഅത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ സംഘടന ശക്തമായി പ്രവർത്തിച്ചതിന്റെ നേട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ മുജാഹിദുകൾ പരസ്യമായി എഴുതി, മലക്കുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല, ജിന്നുകളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല, പച്ചയായി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതേ നമ്മുടെ തർക്കമുള്ള വിഷയങ്ങളിൽ ആ വിഷയത്തിന്റെ 3/2 ഭാഗവും അവർ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ കാര്യമേ സമ്മതിക്കേണ്ടതുള്ളൂ, അതെന്താ, മഹാത്മാക്കളാകുന്ന അമ്പിയാക്കൾ ഔലിയാക്കൾ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലേ എന്ന കാര്യവും കൂടി അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ മുജാഹിദുകൾ സമ്മതിക്കാൻ പോവുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാസ്ഥാനിക രംഗത്തുള്ള ഈ ശക്തമായ മുന്നേറ്റം ഞങ്ങളിങ്ങനെ മുന്നേറി പ്രവർത്തന രംഗത്ത് നിരതമായാൽ സംശയമില്ല ഞങ്ങളുടെ ആശയ പ്രഭാഷണങ്ങളെ കൊണ്ട്, ഞങ്ങളുടെ ആശയ പ്രചാരണങ്ങളെ കൊണ്ട് രാജ്യത്തുള്ള മുജാഹിദുകൾ ദീനിൽ നല്ലൊരു ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 3/2 ഭാഗവും അവർ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇൻഷാ അല്ലാ ഞങ്ങളുടെ ആദർശ പ്രചാരണ ക്യാമ്പയിനുക വരാൻ തുടങ്ങുകയാണ് ഈ 2 മാസക്കാലയളവിൽ. അതുകൂടി പൂർത്തിയാകുമ്പോ മഹാത്മാക്കളോട് സഹായം ചോദിക്കലും, മഹാത്മാക്കളോട് അവരുടെ കഴിവ് കറാമത്ത് മൂജിതത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന കാര്യവും കൂടി മുജാഹിദുകൾ സമ്മതിക്കാൻ നിർബന്ധിതരാകും. ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്നു കാണാം. ആ ചോദകർത്താവ് ഈ വിഷയം പറയുന്നതിന് മുമ്പ് ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഞാൻ അതിന് ഉത്തരം പറയട്ടെ. അദ്ദേഹം ചോദിച്ചു, അദ്ദുഅഹുവൽ ഇബാദ, ആകെ മുജാഹിദുകൾക്ക് പറയാനുള്ള ഹദീസാണത്, എന്താ സുന്നികൾ നടത്തുന്ന ആ വിളി, തേട്ടം, അപേക്ഷ, പ്രാർത്ഥന, അർത്ഥന, പേരെന്തു പറഞ്ഞാലും അത് ആരാധനയാകുന്നു. ആരാധനയാണെങ്കിലോ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കുമാകുന്നു. അതുകൊണ്ട് സുന്നികൾ മമ്പുറത്ത് ചെന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, യാ ഗൗസു യാ മുഹയ്യദ്ദീൻ എന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ മുഹയ്യദ്ദീൻ ഷെയ്ഖിനുള്ള ആരാധനയാകുന്നു, അവർക്കുള്ള ഇബാദത്താകുന്നു. ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നു, അതായത് മുഹയ്യദ്ദീൻ ഷെയ്ഖിന് അവർ അർപ്പിക്കുന്നു, റസൂലുള്ളാഹിക്ക് അർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തവരാണ്, ശിർക്കാണ്, മുശ്രിക്കാകുന്നു.
മുജാഹിദ് പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ്. ഈ ഒരു ഒരു തലയില്ലാത്ത സിദ്ധാന്തമാണ് മുജാഹിദുകളെ ആകെ താങ്ങി നിർത്തുന്നത്. എന്നാൽ ആ പറഞ്ഞ മുജാഹിദിന്റെ ഈ പറഞ്ഞ സിദ്ധാന്തത്തിന്റെ കാറ്റൊഴിക്കാൻ കാറ്റ് പോകുന്ന വിശദീകരണമാണ് സഹോദരന്മാരെ മുജാഹിദുകളെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. എന്താണത്? നാം ചെയ്യുന്ന അർത്ഥന, നാം ചെയ്യുന്ന അപേക്ഷ, നാം തേടുന്ന തേട്ടം, നമ്മൾ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ, മുഹയ്യദീൻ ശേഖനെ വിളിക്കുമ്പോ ആ വിളി ആരാധനയാകുന്നുണ്ടോ? ആ വിളി അല്ലാഹു അല്ലാത്തവർക്കുള്ള ഒരു ആരാധന, ഒരു ഇബാദത്താണോ? നാം ചിന്തിക്കണം. എപ്പോഴാണ് ഇബാദത്താവുക? എങ്ങനെയാണ് ഇബാദത്താവുക? ഞാൻ പറയുന്നില്ല, ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അൽബനാറാണ്. 1988 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽബനാറിൽ നിന്ന് ഞാൻ വായിക്കുന്നു. മുജാഹിദുകൾ മമ്പാട് പ്രദേശത്താണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. മുജാഹിദിന്റെ വലിയ വയോവൃദ്ധന്മാരായ മൗലവിമാർ, താടി വളരെ പരിധിയേക്കാളും അപ്പുറം നീട്ടിയ താടിയുള്ള മൗലവിമാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട് എന്ന ഉറച്ച ബോധത്തോടെ ഇവിടെയുള്ള മലയാളം തിരിയുന്ന സർവ മൗലവിമാരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും ഒരു വേള അവരെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുഖപത്രം അൽമനാറിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. എപ്പോഴാണ് ആരാധനയാവുക? പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുക്കെ പറയുന്നു, അദ്വാ അൽ ഇബാദത്തു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സ്വാഗായത്തിൽ ഹുനൂഇ വതദല്ലുലി, പരമമായ അങ്ങേയറ്റത്തെ താഴ്മയും മണക്കവുമാണ്, വിനയവും വിധേയത്വവുമാണ്, അതിനാണ് ആരാധന എന്ന് പറയുക. എപ്പോഴാണ് അങ്ങേയറ്റത്തെ പരമമായ വണക്കമാകുന്നത്, അങ്ങേ അറ്റത്തെ താഴ്മയാകുന്നത്, ആരാധനയാകുന്നത് എപ്പോഴാണ്? അൽമനാറ് പറയുന്നു. മലയാളം അറിയുന്ന മുജാഹിദുകളുണ്ടോ? വെല്ലുവിളിക്കുന്നു ഞാൻ, ക്ഷണിക്കുന്നു ഞാൻ, നാളേക്ക് നീട്ടിവെക്കണ്ട, കടന്നു വരാൻ നിങ്ങൾക്ക് ഈ സ്റ്റേജിലേക്ക്. ഞങ്ങൾ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഞങ്ങളുടെ ചെലവിൽ സംഘടിപ്പിച്ച ഈ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊരായിരം നാക്കുകളോടെ വിളിച്ചു പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകുന്നു. മുജാഹിദിന്റെ മുഖപത്രം പറയുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവുമൊക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വിനയവും വിധേയത്വവും, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അത് ആരാധനയാവണമെങ്കിൽ, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? മുജാഹിദ് പഠിപ്പിക്കുന്നു, മുജാഹിദുകളെ മുഖപത്രം പഠിപ്പിക്കുന്നു. മലയാളം അറിയുന്നവരുണ്ടോ ഇവിടെ? മുജാഹിദുകളെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നവരില്ലേ? ചിന്തിക്കുന്നവരില്ലേ? ഓർക്കണം നിങ്ങൾ. ഇതിൽ പറയുന്നു, അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഒരു വിനയം ചെയ്യുമ്പോ ഒരു വിധേയത്വം, ഒരു താഴ്മ, ഒരു പ്രവൃത്തി, അത് ആരാധനയാവണമെങ്കിൽ എന്തു വേണം? അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പം ഉണ്ടായിരിക്കണം. ദിവ്യത്വം സങ്കൽപ്പിക്കണം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവീകത സമർപ്പിക്കണം. ഞാനൊരു വ്യക്തിയോട്, ഞാനൊരു വസ്തുവിനോട് ഒരു കാര്യം തേടുകയാണ്, അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ്. ഒരു വ്യക്തിക്ക് മുമ്പിൽ, ഒരു ശക്തിക്ക് മുമ്പിൽ, ഒരു വസ്തുവിന് മുമ്പിൽ ഞാൻ നമിക്കുകയാണ്, ഞാൻ ബഹുമാനിക്കുകയാണ്, ഞാൻ വിധേയത്വം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ആരാധനയാവണമെങ്കിൽ എന്തു വേണം? മുജാഹിദിന്റെ അൽമനാറ് പറയുന്നു, അവിടെ ദൈവീകത ചാർത്തണം, ദിവ്യത്വം ചാർത്തണം. മലയാളത്തിൽ തെളിയിച്ചു പറഞ്ഞാൽ ദിവ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ ആ ചെയ്യുന്ന പ്രവർത്തനം ആ വസ്തുവിനുള്ള ആരാധനയാവൂ. പറയുന്നതാരാ? മുജാഹിദികളെ, നിങ്ങളെ മുഖപത്രം അൽമനാറാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കേന്ദ്രം പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമാണ് എന്റെ കയ്യിൽ. ഇതിൽ പറയുന്നതോ, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും സഹായാർത്ഥന എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെയോ, സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ കബറോ എന്തായാലും ദൈവമെന്നോ, മുജാഹിദുകൾ ശ്രദ്ധിക്കണം, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ
ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമേ ആവുകയുള്ളൂ. മുജാഹിദികളെ പത്രം പറയുന്നു, മുജാഹിദികളെ പുസ്തകം പറയുന്നു. ചോദിച്ചോട്ടെ, ഞാൻ ഞങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജിലാനി മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ ഞങ്ങൾ വിളിക്കുമ്പോ മുഹയ്യദ്ദീൻ ഷെയ്ഖും റസൂലുള്ളാഹി തങ്ങളുമൊക്കെ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരന്മാരെ, വിളിക്കുന്നവർ നമ്മളല്ലേ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ റസൂലുള്ള ദൈവമാണെന്ന്? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. എന്നാൽ കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ പറയുന്നു, ആ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ആരാധന അല്ലേ? അല്ല. ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചാൽ, മുഹിയദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചാൽ, 10000 തവണ വിളിച്ചാൽ, മമ്പുറത്തെ തങ്ങളെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ, ഇല്ലേ? ഇല്ല. ദിവ്യത്വം ചാർത്തിയിട്ടില്ലെങ്കിൽ, ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ആരാധ്യനാണെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ദൈവീകത ഉണ്ടെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ലെങ്കിൽ, അത് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, അത് കേവലം സഹായാർത്ഥന മാത്രമേ ആവുകയുള്ളൂ, ആരാധനയാവുകയില്ല. പറയുന്നതാരാ? മുജാഹിദികളെ പത്രമാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 ഇനിയും എനിക്ക് ഡസൻ കണക്കിൽ ഇതേ ആശയമുള്ള അൽമനാറുകൾ വിചിന്തനം എനിക്ക് എടുത്തു പറയാൻ കഴിയും. ഈ പ്രമേയം, മുജാഹിദ് പഠിപ്പിക്കുന്ന ഈ സിദ്ധാന്തം, അതിന്റെ അടിവേരിനെയാണ് ഞങ്ങൾ കത്തിവെക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസയും മഹാത്മാക്കളോട് നടത്തുന്ന സഹായത്തേറ്റവും ശിർക്കാണെന്നും അത് ആരാധനയാണെന്നും പറയാൻ കഴിയുന്ന മുജാഹിദുകളുണ്ടോ? കടന്നു വരട്ടെ മുജാഹിദുകൾ, അത് തെളിയിക്കട്ടെ മുജാഹിദുകൾ. അതിനുള്ള വേദിയാണ് മമ്പാട്ട്. ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കഴിയുമോ നിങ്ങൾക്ക്? കഴിയില്ല മക്കളെ, നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ വിഷഭാണ്ഡമുണ്ടല്ലോ, ഈ ദുർവ്യാഖ്യാന ഭണ്ഡാരം, അത് തകർന്ന് തരിപ്പണമാകുന്ന കാലം ഇതാ. അതത് വിദൂരമല്ല. ലോകത്തുള്ള ആളുകൾ, സത്യവിശ്വാസികളും ഉൽബുദ്ധരായ ആളുകളും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദുആഹുവൽ ഇബാദ എന്ന് പറഞ്ഞ് ഏറെക്കാലം മുസ്ലിമീങ്ങളെ മുഷരിക്കും കാഫിറുമാക്കാൻ കഴിയില്ല. ഞങ്ങൾ ചെയ്യുന്ന, റസൂലുള്ളാഹിനെ വിളിക്കുന്ന, ഞങ്ങൾ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന വിളി ഇല്ല, ഇല്ല. അത് ആരാധനയല്ല, അത് ശിർക്കല്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. മുജാഹിദുകളെ പത്രം എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ സാധുജനങ്ങളെ, പാമരന്മാരായ ആളുകളെ, സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. കഥയില്ലാത്ത മൗലവിമാരുടെ ദുർവ്യാഖ്യാനത്തിനും അവരുടെ ഭാഗ്യരാസത്തിനും അകപ്പെട്ടുപോയ സാധുജനങ്ങൾ, നിങ്ങൾ മൗലവിമാരുടെ ദുർവ്യാഖ്യാനത്തിന്റെ കീഴിൽ നിന്ന്, മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടണമെന്നാണ് നിങ്ങളുടെ പാരത്രിക ലോകത്ത് മോക്ഷത്തിന് വേണ്ടി, സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മുജാഹിദ് പ്രവർത്തകൻ, മുജാഹിദിന്റെ മൗലവിമാർ, അവർ പഠിപ്പിക്കുന്ന ഏത് ആശയമുണ്ടോ അതിന് പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഏത് വിഷയമാവട്ടെ, തർക്കമുള്ള ഏതേത് വിഷയമെടുത്താലും ഈ വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ചോദ്യകർത്താവും അല്ലാത്തവരും എല്ലാവരും ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് സാജിദ് പത്തപുരം. ഞാൻ അറിഞ്ഞാണ്ട് വന്നതല്ല, ഒരു സ്ഥലക്കാരൻ പറഞ്ഞപ്പോ അത് കേട്ട് വന്നതാണ്. ഇപ്പൊ എനിക്ക് വന്നത് ഡൗട്ടാണ്. ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചാണ്ട് ഞാൻ ഇടങ്ങാറാക്കരുത്. നിങ്ങളത്രല്ല വിവരം എനിക്കില്ല. അപ്പൊ എന്റെ ചോദ്യം, 5 വക്തി നമസ്കരിച്ച് നോമ്പൊക്കെ നോറ്റ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയോ, അതല്ല അമ്പിയാക്കളോടും ഔലിയാക്കളോടും എല്ലാം പ്രാർത്ഥിച്ച് തേടി അള്ളാഹുവിനോടും കൂടി തേടിയാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ? അതിനുള്ള ഉപയോഗം, അതിലെ തെളിവ് എന്താണ്? ഒരാള് അള്ളാഹുവിൽ വിശ്വസിച്ച്
കൃത്യമായി അഞ്ചു വക്കത്ത് നിസ്കരിച്ച് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് മരണപ്പെട്ടാൽ അയാള് സ്വർഗത്തിലോ നരകത്തിലോ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയോ? അതല്ല ഔലിയാക്കളോട് സഹായം ചോദിക്കണോ എന്നൊക്കെയാണ് സുഹൃത്ത് ചോദിച്ചത്. ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ നിശ്ചിത കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്, നിർദ്ദിഷ്ട കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടതും ഉണ്ട്. ഇപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുകയും അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് വഹാബി, മൗദൂദി, ഖാദിയാനി തുടങ്ങിയ കക്ഷികൾ. ഖാദിയാനിയുടെ അഹ്മദിയ സന്ദേശം എന്ന ചെറിയ ബുക്കിൽ കാണാം അള്ളാഹുവോട് ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ എന്ന്. അപ്പൊ അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നും അഞ്ചു വക്കത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ഖാദിയാനി വിഭാഗം നാം ഉറച്ചു വിശ്വസിക്കുന്നു, അവരുടെ വിശ്വാസ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം അവർക്ക് പൂർത്തിയായിട്ടില്ല എന്നാണ്. ഹബീബിലുള്ള വിശ്വാസം പൂർത്തിയാവാതെ ഒരാളും ശരിയായ മുസ്ലിമാവുകയില്ല, ഒരാൾക്കും ശരിയായ ആദർശത്തിലൂടെ നീങ്ങി സ്വർഗപ്രവേശം കഴിയുകയില്ല. ഹബീബായ നബി തങ്ങളിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അസാധാരണക്കാരനാണെന്ന് വിശ്വസിക്കണം. അതോടൊപ്പം സഹീഹുൽ ബുഖാരിയിൽ കാണാം ബാബു അലാമാത്തിൻ നുബുവ്വത്തി ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നുബുവ്വത്തിന്റെ അടയാളം എന്ന് പറഞ്ഞൊരു അധ്യായം. ആ അധ്യായത്തിൽ പ്രധാനമായും പല ഹദീസുകളിൽ ശ്രദ്ധേയമായ രണ്ടു ഹദീസ്, ഒന്ന് നബി തങ്ങൾ അഭൗതികമായി സഹായിച്ചതാണ്, രണ്ട് ഇരുന്ന ഇരുപ്പിൽ ഒരുപാട് ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിലെ വിശേഷണങ്ങൾ പറഞ്ഞ് മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ നബിയിലുള്ള വിശ്വാസം എന്നാൽ നബി നബിയായിരിക്കുന്ന കാലത്തോളം അഭൗതികമായി സഹായിക്കുകയും മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കണം. അങ്ങനെ അഭൗതികമായി സഹായിക്കും എന്ന് വിശ്വസിച്ചതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളോട് ഇസ്തിഗാസ നടത്താം എന്ന് വിശ്വസിക്കണം. ഇനി ഒരാൾ അള്ളാഹുവെ മാത്രമേ വിളിച്ചുള്ളൂ, അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിച്ചുള്ളൂ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്ത് മരണപ്പെട്ടാൽ എന്താണ് അയാളെ കഥ? നിസ്കാരത്തിൽ അയാൾ അയ്യുഹൻ നബിയു പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അയാളെ നിസ്കാരം അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾക്ക് നിർബന്ധമായും ഇസ്തിഗാസ നടത്തേണ്ട മേഖലയോടുണ്ട്. അതില്ലാത്ത കാലത്തോളം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ സുഹൃത്തിനോട് പറയാനുള്ളത്, അങ്ങനെ ഒരാള് മരണപ്പെടുകയാണെങ്കിൽ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലടക്കമുള്ള അമ്പിയാക്കളിലുള്ള വിശ്വാസത്തിൽ കുറവ് വന്നതുകൊണ്ട് സ്വർഗപ്രവേശത്തിന് സാധ്യതയില്ല എന്നതാണ്. നേരെ മറിച്ച് അത് സാധ്യത വേണമെങ്കിൽ നബി തങ്ങൾ അഭൗതികമായി സഹായിക്കുമെന്നും നബി തങ്ങൾ മറഞ്ഞ കാര്യം അറിയുമെന്നും വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നത് ശിർക്കല്ല എന്നുള്ള വസ്തുത അംഗീകരിക്കുകയും ചെയ്യുമ്പോഴേ അയാൾക്ക് സ്വർഗപ്രവേശത്തിന് സാധ്യതയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്റെ പേര് അബ്ദുൽ ജലീൽ, മമ്പാടന്നെയാണ്. പിന്നെ ചോദ്യം എന്നല്ല, സംശയം. അപ്പോ ഇവിടെ ഒരു മുജാഹിദിന്റെ ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പ്രസംഗിക്കുന്നിടയിൽ മുഹീദിൻ ഷെയ്ഖിന്റെ മുഹീദിൻ മാല ചില വരികൾ ഉദ്ധരിച്ചു. അതിൽ 40 വട്ടം ജനാവത്ത് ഉണ്ടായാരെ 40 വട്ടം കുളിച്ചോവർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പരിഹസിച്ചത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇത് നരമ്പ് ഡോക്ടറെ കാണേണ്ട കേസാണെന്ന് പറഞ്ഞു. പക്ഷേ
ഒരു ചില പണ്ഡിതന്മാരിൽ നിന്ന് ചില മഹാന്മാരിൽ നിന്ന് ചില വാക്കുകൾ ശരിയോ തെറ്റോ അറിയില്ല, അത് അറിയാൻ വേണ്ടിയാണ് ഇപ്പം പറയുന്നത്. അവർ പറയുന്നു ഇവിടെ ജനാബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ മുറാക്കബിലിരിക്കുമ്പോൾ ശ്രദ്ധ അതിൽ നിന്നു നീങ്ങുന്നു. ആ നിമിഷം അത് അവർക്ക് വലിയൊരു ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ജനാബത്തായി കണ്ടാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ അപ്പൊ അതിനെ ആ കുളിക്കുന്നത്, കുളി എന്ന് പറയുന്നത് ഇസ്തിഫാറാണ്, അശ്രദ്ധയിൽ നിന്ന് നീങ്ങി അത് വലിയ കുറ്റായ ബോധത്തോടുകൂടി നിൽക്കുമ്പോ അഥവാ കുളി എന്ന് ഉദ്ദേശിക്കുന്ന ഇസ്തിഫാറാണ്, അവരതിൽ നിന്ന് അവർക്ക് വലിയ കുറ്റബോധമായി തോന്നുമ്പോൾ അങ്ങനെ 40 വട്ടം ഈ ദീൻ ലയിച്ചുകൊണ്ടിരിക്കും, അള്ളാഹനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ 40 വട്ടം ഇങ്ങനെ ശ്രദ്ധ പെട്ടെന്ന് വിടുമ്പോൾ അത് ഇസ്തിഫാർ ചെയ്ത് ഇങ്ങനെ 40 പ്രാവശ്യം ചെയ്തു. ആ അത് മഹാൻ പറയുന്നു, ഈ പണ്ഡിതൻ പറയുന്നു, ഇത് സാഹിത്യമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനം അവരെ ഈ വ്യാഖ്യാനങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നു മഹാൻ. ഖുർദൂസ് ഖാഫി ഉസ്താദ് ഇപ്പൊ മൊയ്തീമാല വ്യാഖ്യാനിച്ചതുകൊണ്ട് ആ ഭാഗങ്ങള് നോക്കിയത് കൊണ്ട് ഇതിന്റെ ഇതിനെക്കുറിച്ച് ശരിയായ രീതി എങ്ങനെയാണ്. കാരണം ഒരു കൂട്ടർ ചില സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോ അതിനെ താറടിച്ചു കണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതി സംസാരിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഓരോ വേദിയിലും നമ്മൾ പറയുമ്പോഴും മഹാന്മാരെ എങ്ങനെയാണ് നമ്മൾ ഇവരെ അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കേണ്ടത്, അറിവിന് വേണ്ടി ചോദിക്കുന്നു. അസ്സലാമു സഹോദരൻ ചോദിച്ചത്, സാധാരണഗതികൾ ഗതിയിൽ സുന്നികളെ പരിഹസിക്കാൻ പുത്തൻ പ്രസ്ഥാനക്കാർ ഉപയോഗപ്പെടുത്താറുള്ള മാലയിലെ ഒരു വരിയാണ് 40 വട്ടം ജനാബത്തുണ്ടായാരെ, 40 വട്ടം ഒരു രാ കുളിച്ചോവർ. ഒരു രാവിൽ 40 പ്രാവശ്യം ജനാബത്തുണ്ടാവുകയോ അങ്ങനെ ജനാബത്തുണ്ടായി 40 പ്രാവശ്യം കുളിക്കുകയോ എന്തൊരു വിരോധാഭാസമാണ്? ഒന്ന്, ഇങ്ങനെ സംഭവിക്കുമോ? രണ്ട്, ഇതൊരു അശ്ലീല ചുവയുള്ളതല്ലേ എന്ന നിലക്കാണ് വിശദീകരിക്കാറുള്ളത്. ഈ ഒരു സംഭവം മാലകളിലെ വിശിഷ്യ മുഹീദ്ദീൻ മാലയിലെ ഓരോ വരികളിലെയും ആശയങ്ങളും സംഭവങ്ങളും കറാമത്തുകളും വിശദീകരിക്കുന്ന ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥം അല്ലാമാ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ റിബത്തുൽ നാദിർ ഫീ മനാഖിബി ശൈഖ് അബ്ദുൽ ഖാദർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച അവിടുന്ന് ഒരുപാട് മഹത്വം പറഞ്ഞ അതിവിശിഷ്ട ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഗൗഫുൽ ആലമിന്റെ ത്യാഗവും ഒരു കറാമത്തുമാണ്. 40 പ്രാവശ്യം ജനാബത്തുണ്ടായിട്ടും ഓരോ പ്രാവശ്യം ഉണ്ടാവുമ്പോഴും കുളിക്കുക എന്നത് ജനാബത്തുണ്ടായ ഉടനെ തന്നെ കുളിക്കണം എന്ന നിർദ്ദേശത്തോട് 100% കൂറു പുലർത്തുന്ന മനോഭാവം ബഹുമാനപ്പെട്ട ഗൗഫുൽ ആലമിൻ ഉണ്ടായിരുന്നു എന്നത് വരുത്തി തീർക്കാനാണ് വരുത്താനാണ് അത് ഉദ്ധരിക്കാൻ കാരണം. ഇതിൽ ഒരിക്കലും അതിശയോക്തിയോ അതല്ലെങ്കിൽ അശ്ലീലതയോ കാണേണ്ടതില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം മുസ്ലിം അടക്കമുള്ള സഹീഹായ ഹദീഫിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹത്തുക്കൾ അവർ ഉദ്ധരിച്ച മറ്റൊരു സംഭവം കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു രാവിൽ 1000 ഭാര്യമാരെ സമീപിച്ചു എന്ന്. അത് മഞ്ഞളും കൊത്തമ്പാലും വാങ്ങാനല്ല, എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയവും ആണ്. ഇത് ഉദ്ധരിച്ചതിന്റെ പേരിൽ ഈ ഹദീഫ് ഉദ്ധരിച്ച മുഹദ്ദിഫുകളെ
ലോകത്തിൽ ഒരു വിവരമുള്ള പണ്ഡിതനോ പ്രാമാണികരായ മഹത്തുക്കളോ വിമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു രാവിൽ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് പഠിപ്പിച്ചിട്ടും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എനിക്ക് 100 പേരുടെ ശക്തി നൽകപ്പെട്ടു എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിശയോക്തിയോ അതല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ട ഗതികേടോ ഇല്ല. വളരെ വ്യക്തമായി കൊണ്ടുതന്നെ പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കപ്പെട്ട വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾക്ക് വിധേയമാവേണ്ട വിഷയമാണ് എന്ന് ഈ സമയത്ത് സഹോദരന്റെ ശ്രദ്ധയിലേക്ക് പ്രത്യേകിച്ചും മറ്റുള്ളവരിലേക്ക് പൊതുവായും നിർദ്ദേശിച്ചുകൊണ്ട് നിർത്തുന്നു.